بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള പണ്ഡിതന്മാരെ, നാട്ടിൻ്റെ ഉമറ നേതാക്കന്മാരെ, SSF നേതാക്കന്മാരെ, ഇവിടെ കൂടിയ രക്ഷിതാക്കന്മാരെ, പിഞ്ചുമക്കളെ, ഉമ്മ പിങ്ങന്മാരെ, അൽഹംദുലില്ലാ നല്ലവരു ചുറ്റുപാടായിട്ട് അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല ഞങ്ങൾ തന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നടക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മെവരും അല്ലാഹു ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദീർഘമായി സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങളെവരും കാത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രഖ്യാത വാഗ്മിയായ സാക്കിർ ബാക്കവി മമ്പാട് ഉസ്താദിനെ പ്രസംഗിക്കൽ. അതുക്ക് മുന്നേ കർത്തവ്യമ എന്ന നിലയ്ക്ക് മാത്രം ഒന്ന് ജനപ്പുറക്ക് ചെന്നിട്ടു എന്നെ കർത്തവ്യത്തെ നിർവഹിച്ചിരുന്നാണ് ജാഗാലിയാക്കുന്ന ഉദ്ദേശിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SSF ചെന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും സാധാരണ ബേനോയ രൂപത്തിൽ സ്വാഗത ഭാഷണത്തിൽ ഞാൻ അർത്ഥാക്കേണ്ടതും ചെന്നെങ്കിലും സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷനുള്ള സംഘടന അത് സാധാരണ ഒരു സംഘടന അല്ല. ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ്, ലോകത്തെ അള്ളാഹു താല പടക്കാൻ കാരണരായ അസ്റമുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ആ താബിഉ താബിഉകളുടെയും അതിനുശേഷമുള്ള പണ്ഡിതന്മാരുടെ അവരുടെ ആ നേതൃത്വത്തിൽ നടക്കുന്ന വലിയൊരു സംഘടനയാണ്. ഏത് കാലത്തും മഹാന്മാരുടെ നേതൃത്വവും ദുആവുമുള്ള ഒരു സംഘടനയാണ് SSF എന്ന് പറയുന്ന സംഘടന. ദീർഘമായി പറയേണ്ട ആവശ്യമില്ല. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത ജമാഅത്ത് കില്ലൂർ ജമാഅത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രഖ്യാത ഒരു വാഗ്മിയായ വലിയ ഒരു പണ്ഡിതനായ എത്രത്തോരെന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിനെ തന്റെ കുടുംബത്തെക്കാൾ സ്നേഹിക്കുന്ന വലിയ ഒരു വാഗ്മിയായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആ ഉസ്താദിന്റെ അധ്വാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഉസ്താദ് തന്നെ ഇവിടെ ഓർമ്മപ്പെടുത്തി, 130 വെറും പാവപ്പെട്ട 25-35 വയസ്സുള്ള മിസ്കീനന്മാരായ പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി എല്ലാവിധ സന്നാഹങ്ങൾ ഉണ്ടാക്കിയും കൊണ്ട് അതിനൊക്കെ എല്ലാം റെഡിയാക്കി ആ വിവാഹത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത് അതിനെ കഴിച്ചു കൊടുത്ത വലിയൊരു പണ്ഡിതൻ എന്നുറപ്പത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഉസ്താദ് ആ വലിയൊരു വാദിന്റെ മജ്‌ലിസ് തന്നെ പറഞ്ഞു, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും എന്റെ കുടുംബത്തെക്കാൾ ഏറ്റവും സ്നേഹിക്കുകയും പണ്ഡിതന്മാരായ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരു സംഘടനയാണ് SSF മാത്രമല്ല. ആ ഉസ്താദ് ആ വലിയൊരു സംഘടനയിൽ വലിയൊരു ചെയ്തന്മാരുള്ള ആ സംഘടനത്തിനെ പ്രാർത്ഥിച്ചു. എന്റെ ഈ SSF പ്രവർത്തകന്മാരായ യുവാക്കൾ അഥവാ SIS പ്രവർത്തകന്മാരായ യുവാക്കൾ ഏതെങ്കിലും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ അവർക്ക് നീ ശമനം കൊടുക്കണേ എന്ന് ആ ഉസ്താദ് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ സംഘടനയ്ക്ക് മഹാന്മാരായ ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെ ദുആവ് അത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ 20th വാർഷികയിൽ ഉദ്ദേശിക്കുന്നത് വലിയൊരു ദിക്ര മജ്ലിസും വലിയൊരു വാദിന്റെ മജ്ലിസുമാണ്. ഇൻഷാല്ലാ അവസാനം നമ്മുടെ എല്ലാമായ നമ്മുടെ ബഹുമാനപ്പെട്ട സീദവരുടെ ദുആവും ദിക്ര മജ്ലിസും ഉണ്ടായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല പൂർണ്ണമായി കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദിക്രിനിക്ക് ഒരുപാട് മഹത്വമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല ദിക്രിനെ കുറിച്ച്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി, അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
प्रपंच नाना भाग जन शांति सी एम भाग प्रवर्तन तेड़कोबान मन शांति उगण मन सामधानमें परशुद्ध खुर्आन ओर्मी अलाहुने अल्लाहुने ओर्कल मन सामधानमु नम्मुडे मनस्स नाम दुनियावे जीविक्कुम्बोल प्रश्नंगल अनुभविच्चुकोंडिरिक्कुन्नवरान एल्ला प्रश्नंगल्क्कु शमनम परिहारम अत एकमार्गम अल्लाहु रब्बु सुब्हानहु व तआला पढ़िप्पिक्कुन्नत अल्लाहुविने स्मरिक्कलाण अल्लाहुविने ज़िक्र परयलाण मात्रमल्ल नबी सल्लल्लाहु अलैहि वसल्लम तंगल ज़िक्रिन्टे मजलिसिने कुरिच्च अल्लाहुविने स्मरिक्कुन्नतिने कुरिच्च नबी सल्लल्लाहु अलैहि वसल्लम तंगल दीर्घमाय ओरु हदीसिल परयुकयुंडायि سبعت يظلهم الله يوم لا ظل إلا ظله فمنهم من جملتهم رجل ذكر الله خاليا ففاضت عيناه من خشية الله نبي صلى الله عليه وسلم تنقل آيرت نانور ورشن لك منب سمد آيات ور پرنگل پچو الله رب سبحانه وتعالى أوند കോടാനകോടി ജനങ്ങൾ അവരുടെ മണികണ്ട് വരെയും മുട്ട് വരെയും അവരുടെ നടു വരെയും കഴുത്ത് വരെയും വേർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല ആ സമയത്തെ ഏ വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു തആല അർശിന്റെ തലയിട്ട് കൊടുക്കും അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അല്ലാഹുവിനെ സ്മരിക്കുന്നവർ അല്ലാഹുവിനെ ദിക്ര് ചൊല്ലുന്നവർ മാത്രമല്ല അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലുന്ന മജ്‌ലിസിൽ ഇരുന്നും കൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീർ ഒലിപ്പിച്ചവർ അവർക്ക് അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല അർശിന്റെ തലയിട്ട് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ദിക്റിന്റെ മജ്‌ലിസിന്റെ മഹത്വം എത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം മാത്രമല്ല അല്ലാഹു റബ്ബു സുബ്ഹാന വ തആലയുടെ ഒരു ഭാഗം മലക്കുകൾ ഇതാ എവിടെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട് എന്ന് തേടിക്കൊണ്ട് നടക്കുമ്പോൾ ആ ഉപവിഭാഗം മലക്കുകൾ ലോകത്തിന്റെ എവിടെയും ഒരു സ്ഥലത്ത് ദിക്റിന് മജ്‌ലിസ് കാണുമ്പോൾ ആ മജ്‌ലിസിലേക്ക് കൂടിക്കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല അടുക്കൽ ആ മജ്‌ലിസിൽ കൂടിയവരെ കുറിച്ച് ആ മലക്കുകൾ പറയുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല ആ മലക്കുകളെ സാക്ഷി നിർത്തി പറയുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ സമയത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല ആ മലക്കുകളെ വിളിച്ചു കൊണ്ട് പറയുന്നു മലക്കുകളെ മലക്കുകളെ ഇതാ ആ ദിക്റിന്റെ മജ്‌ലിസിൽ കൂടിയ ജനങ്ങൾ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അവരെ ദോഷം ഞാൻ പുറത്തു കൊടുത്തു എന്ന് നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് എന്ന് അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല ആ ദിക്റിന്റെ മജ്‌ലിസിൽ കൂടിയവരെ കുറിച്ച് ആ മലക്കുകളോട് സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ ആ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കും അതല്ല അല്ലാഹുവേ ആ ദിക്റിന്റെ മജ്‌ലിസിൽ ചില ജനങ്ങൾ ഓരോ വ്യക്തികൾ അവൻ അതാ ദിക്റിനെ കരുതാതെ കണ്ട് ഏതെങ്കിലും ആ ദിക്റിന്റെ മജ്‌ലിസിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടോ സീരണ കിട്ടുന്നുണ്ടോ എന്ന് കരുതി കൊണ്ട് വന്ന ചില ജനങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല ആ മലക്കുകളോട് പറയുന്ന വാക്യം മലക്കുകളോട് അല്ലാഹു തആല പറയുന്ന വാക്ക് ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും അവിടെ കൂടിയ ജനങ്ങൾ അവർ ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് വന്നവരാണെങ്കിലും ദിക്റിന്റെ മജ്‌ലിസിലേക്ക് വന്നവരാണെങ്കിൽ അവർ പരാജയപ്പെടുന്നവരല്ല അവർക്കും ഞാൻ പുറത്തു കൊടുക്കും ആ ദിക്റിന്റെ മജ്‌ലിസിൽ കൂടിയത് കൊണ്ട് അവർക്ക് ഒരിക്കലും പരാജയമില്ല വിജയം തന്നെയാണ് എന്ന് അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല ആ മലക്കുകളോട് പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ദിക്റിന്റെ മജ്‌ലിസിന്റെ മഹത്വം എത്രയാണ് സുദീർഘമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല അതുപോലത്തെ ദിക്റിന്റെ മജ്‌ലിസ് പ്രത്യേകമായി നമ്മുടെ ഈ മജ്‌ലിസ് നടക്കുന്ന മജ്‌ലിസിലേക്ക് അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ആ ദുആയുടെ മജ്‌ലിസിൽ ഭാഗിയാകാനും അല്ലാഹു റബ്ബു സുബ്ഹാന വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇന്ന ഫതഹന ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിന്റെ തിരുവാക്യത്തിൽ ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിനേക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഈ കാര്യക്രമത്തെ നല്ല നിലക്ക് ഞങ്ങൾ ഉദ്ഘാടനമാക്കി തന്ന എനിക്കത്തെ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് അള്ളാഹു തആല ദീർഘായുസ്സ് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചൊല്ലെനിക്കത്തെ അതുവഴയോടെ ഇനി നിങ്ങളുടെ വിഷയ ഈ 20-ാമത്തെ വാർഷിക ഞങ്ങളെ SSF എന്തെല്ലാം കാര്യക്രമം ആക്കിയോണ്ട് വന്നിട്ടുണ്ട് ചെന്നിട്ട് ഞങ്ങളെ ഈ ഈ സംഘടനപേനായിട്ട് ജാവും പോലും അധ്വാനിച്ചിട്ട് ഞങ്ങൾ എല്ലാം മാർഗദർശനം കാട്ടി തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഹാഫിലെ ഔപ്പി സൈദ് ഉസ്താദ് അത്ര വിഷയം ചൊല്ലു. പിന്നെ ആ റോഡ് സൈഡില് കുറെ ബലക്കാർ നിന്റുണ്ട് കണ്ട്, അപ്പൊ ഇവിടെ കുറെ ജാഗ കാലയുണ്ട്, കുരിശല കാലയുണ്ട്, അവിടെ ആരും നിൽക്കാണ്ട് നിങ്ങളെല്ലാവരും ഇപ്പറെ വന്നിട്ട് അവിടെ വോളണ്ടറി ഒരു കുറേ ഒരു നാലഞ്ചാല മാത്രം നിന്നിട്ട് സഹകരിക്കണമെന്ന് ചെന്നിട്ടു ഞാൻ പ്രാസ്താവിക ഭാഷനാക്കു ഹാഫിലെ ഔപ്പി സൈദ് ഉസ്താദരെ ആദരപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനവും ആദരവും ഗൗരവമുള്ള ഈ ഒരു കാര്യക്രമത്തെ വേദിക്കിൽ വന്നിൻ്റെ എനിക്കത്തെ ദച്ചെനിക്കത്തെ ഗൗരവാന്വിത ഉസ്താദുമാർ ഞങ്ങളെ പരിസരത്തെയും അതുപോലെ ചുറ്റുഭാഗത്തുള്ള വിവിധ സുന്നി സംഘടനകളിൽ ഗുർത്തിസൽപ്പെട്ട എനിക്കത്തെ SSFയുടെ രാജ്യ പ്രധാന കാര്യദർശി സ്വാദിഖ് മാസ്റ്റർ സഹിതവുള്ള എല്ലാ നേതാക്കന്മാർ അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മോമിനീങ്ങൾ മോമിനാത്തുകൾ സഹോദര സഹോദരിമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസുകളെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ ജീവനത്തിൽ വന്നുപോയ യാറകുറുടി ദോശ തപ്പുങ്ങ എല്ലാത്തുകും മാഫായി കിട്ടുകയുള്ളൊരു വേദിക്കയായിട്ട് അള്ളാഹു ഇതിനെ കാരണമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഭവിഷ്യത്തിൽ വലിയ ഇജ്ജത്തും സന്തോഷവും റാഹത്തും അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളെ റായത്തിലും കുടുംബത്തിലും ഞങ്ങളെ പരിസരത്തിലും ഞങ്ങളെ വേണുമായ എല്ലാ സഹോദര സഹോദരന്മാർക്കും അള്ളാഹു ധാരാളമായിട്ട് ചൊരിച്ച് ചൊരിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരു വാദ ചൊല്ലുകയുള്ള എനിക്കെത്തമ അല്ലെങ്കിൽ ഒരു ഭാഷണ ചൊല്ലുകളിൽ എനിക്കെത്തമ ഒരു കർത്തവ്യ അല്ല നിൻ്റെത്. യഥാർത്ഥത്തിൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മുറ നാവൂറു ഇതിലെ ഒരു അധീന അംഗസംസ്ഥയായിട്ട് കർണാടക രാജ്യ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF രാജ്യസമിതിയിലെ ഒരു ശാഖയായിട്ട് നാവൂർ SSF ഉണ്ട് പ്രവർത്തിച്ചുകൊണ്ടുണ്ട്.
ഏകദേശം ഇതേ മേ തിങ്കളിൽ വെച്ചിട്ട് ഞങ്ങളെ ഈ നാവൂർത്തെ പള്ളിയുടെ അണ്ടറിൽ പ്രപ്രഥമമായിട്ട് എസ് എസ് എഫ് റച്ചനായിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ചൊല്ലുകയല്ല, അതിലെ ബുക്ക് സഹിത ഞങ്ങളെ കയ്യിലുണ്ട്. അങ്ങനെ 1994 ഇതേ മേ തിങ്കളിൽ റച്ചനായപ്പ അതിലെ പ്രഥമ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഞങ്ങളെ ഈ വെൽത്തങ്കടി താലൂക്ക് എസ് എസ് എഫിന്റെ ഒരു ആവേശവും അതിലെ ഭിത്തും എല്ലാം ഇട്ട് തന്നിട്ട് ഞങ്ങളെ നല്ല തെരുക്ക് എത്തുപാട്ടിട്ട് അള്ളാഹു അത് കാരണമായിട്ട് അങ്ങളെയും ഞങ്ങളെയും സ്വർഗത്തിൽ എത്തുപാട്ടട്ടെ. അണ്ട് പ്രധാന കാര്യദർശിയായിട്ടിന്റെ ഞങ്ങളെ കേൽതാജ ഹുസൈനാക്കടി മോണു മുഹമ്മദ് അലി ആയിട്ടിന് പ്രഥമ കാര്യദർശി. അതിൽ പിന്നെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി എസ് എസ് എഫിന്റെ നാവൂർ ശാഖയെ ധാരാളമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുള്ള എനിക്കത്തൊരു സന്ദർഭ ഈ റായത്തിൽ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി. കർണാടക രാജ്യ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫ് ഇത് ജന്മതാളിലേപ്പാണ്ട് കേട്ടെങ്കിൽ 1989 സെപ്റ്റംബർ 19 താരീഖ് 2 ഐടിക്കട് എസ് എസ് എഫിന്റെ അധികൃതമായ നോന്ദണി കാര്യ നടന്നത്. അതുക്ക് മുന്നല്ലേ 1983 ഏപ്രിൽ 29 താരീഖ് എസ് എസ് എഫ് കേരളത്തെ ഫൈസി ബിരുദ കൊടുക്കുന്നത് ജാമിഅ നൂരിയ ചൊല്ലണിക്കത്തെ സ്ഥാപനയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ومرشدنا رئيس المحققين كنية أحمد أستاذ نور الله مرقده ونفعنا به في الدارين مهان ورغل دعاء چيد اتت آشر ودت چنكت ادب علم شمس العلماء ايك أستاذ نور الله مرقده ونفعنا به في الدارين ادب علم شيخنا سلطان العلماء كانتبرم ايبي أستاذ طول الله عمره مع الصحة واللافية ഈ മഹത്തുക്കളായ ആൽമാര് സന്നിധാനത്തിൽ അങ്ങളെ സമക്ഷമത്തിൽ വെച്ചിട്ട് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ചൊല്ലണിക്കത്തെ ഒരു സ്വതന്ത്ര സംഘടനയ്ക്ക് അസ്തിത്വം കൊടുത്തപ്പ ആ സംഘടനയുടെ അസ്തിത്വം എന്തിരിക്കേണ്ടി വേണമായിട്ട് ചർച്ച ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടു 1923 അല്ലെങ്കിൽ 21 കാലഘട്ടത്തിൽ ഖിലാഫത്ത് ചെലവഴി ചൊല്ലണിക്കത്തെ ബ്രിട്ടീഷറെ വിരുദ്ധമായിട്ടുള്ളണിക്കത്തെ മുസ്ലിമീങ്ങളെ എല്ലാം ഐക്യത്തോടുകൂടിയുള്ള ഹോറാട്ടം നടന്നപ്പോ ആ ഹോറാട്ടത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് ബ്രിട്ടീഷറെ വിരുദ്ധമായി ശക്തി പ്രദർശനാക്കുകയും ബ്രിട്ടീഷന്മാരെ സോഫാട്ടുള്ളണിക്കത്തൊരു സന്ദർഭം വന്നപ്പോ ആ സമയത്ത് അണ്ടത്തെ ചില ബുദ്ധിഹീനന്മാരായ ആൾമാര് കൂടിയിട്ട് മുസ്ലിമീങ്ങളെ ഐക്യത്തെയും സൗഹാർദ്ദത്തെയും തകർത്തെങ്കിൽ മാത്രമേ മുസ്ലിമീങ്ങളുടെ ശക്തി കുറവിയാക്കുക സാധ്യമില്ലെന്ന് ചിന്തനാക്കിയപ്പോ ഏതോ ഒരു മുസ്ലിമീങ്ങളെ ഇസ്ലാം ധർമ്മത്തെ ഖുർആനിടെയും ഹദീസിലെയും വേണമായതുപോലെ ബൈഹാർത്താക്കിട്ട് പഠിച്ചിട്ട് അതിനെ പറ്റി തെളിവളി കെടുത്തിട്ട് മുസ്ലിം അല്ലാത്ത ഹംഫർജളുടെ ഒരു ഗൂഢചര്യ ഗുപ്തചര ഇലാക്കിൽ പ്രവർത്തിച്ച പോലത്തെ ഒരു വ്യക്തി അള്ളാഹുടെ ദീന്റെ വികലമാക്കവും ദുർവ്യാഖ്യാനാക്കവും പ്രയത്നാക്കിയപ്പ അവന്റെ ചില ശിഷ്യന്മാർ കേരളത്തിലും വന്നിട്ട് കടന്നുകൂടിയിട്ട് മുസ്ലിമീങ്ങളെ ഐക്യ തകർത്തെങ്കിൽ മാത്രമേ ബ്രിട്ടീഷന്മാർ കൂടെ നിലനിൽക്കുക സാധ്യമില്ലേ ചൊല്ലൂടെ ബ്രിട്ടീഷുമാരുടെ ഗൂഢചര്യ വ്യക്തി ആൾമാരുടെ കൂട്ടത്തിൽ ചില ആൾമാർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഇൽമ പഠിച്ച പാതി പാതി പഠിച്ചെനിക്കത്തെ മൊയിലാൻമാരെയും ചൊല്ലെനിക്കത്തെ പേരിലുള്ള ആൾമാരെ ഒട്ടുകൂട്ടിട്ട് അള്ളാഹുടെ ദീനുക ചെറിയൊരു കല്ലിടുക പ്രയത്നാക്കിയാർ ആ പ്രയത്നാക്കിയപ്പായിട്ടിക്കട് 1929 ഖിലാഫത്ത് ചെലവളി നടക്കട് അതിൽ പിന്നെ അണ്ടത്തെ കുറെ ആളുമാർ 1923
അണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമാ ജുണ്ടനികത്തെ ഒരു സംഘടനയ്ക്ക് അസ്തിത്വം കൊടുത്താർ രൂപം കൊടുത്താർ ആ രൂപം കൊടുത്തിട്ടാവുമ്പോൾ എന്തായിട്ടുണ്ട് ചൊന്നെങ്കിൽ അണ്ട് ഹയാത്തിൽ നിന്നെനിക്കത്തെ വലിയ വലിയ മഹാന്മാർ വറക്കൽ മുല്ലക്കോയ തങ്ങൾ കന്നിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലത്തെ അണ്ടത്തെ അറിയപ്പെട്ട പ്രഗത്ഭന്മാരായ ആലിമീങ്ങളും സാദാത്തുകളും സയ്യിദന്മാരും എല്ലാവരും ഇക്കുമ്പത്തുക അങ്ങനെല്ലാരും ഈ രാജ്യമട്ടത്തിൽ രാഷ്ട്രമട്ടത്തിൽ ഗുർത്തിസൽപ്പെട്ട വ്യക്തികളായിട്ടിക്കുമ്പത്തുകും അങ്ങനെ കടകനുസിട്ട് ചില ആളുമാര് രൂപത്തിൽ മാത്രം ആലിമീങ്ങ ആയിട്ടിന്ന ആളുമാര് ഒരു സംഘടനയ്ക്ക് അസ്തിത്വം കൊടുത്താർ ആ അസ്തിത്വം കൊടുത്തിട്ടാവുമ്പത്തു രൂപം കൊടുത്തിട്ടാവുമ്പത്തു എന്തായിട്ട് ചൊന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലിമീങ്ങ ചിന്തനാക്ക സ്റ്റാർട്ടാക്കിയാറ് അണ്ടത്തെ ആലിമീങ്ങളെ ഉപദേശത്തെ കേട്ടോണ്ടിന്ന സാമാന്യ ആൾമാരും ആലോചനാക്കിയാറ് കേരള ജംഇയ്യത്തുൽ ഉലമാ ജുണ്ടനികത്തെ ഒരു സംഘടന കൂടെ രൂപം കൊടുത്തിട്ടുണ്ടോ എങ്കിൽ ആ സംഘടനയുടെ രൂപം കൊടുത്തിട്ടിക്കുമ്പത്തുവോ വലിയ വലിയ കേരളത്തിൽ നിനക്കത്തെ ഒരു ആലിമുടെയും ഇതൊരു പിറകത്തിൽ കാണാണ്ടിക്കുമ്പത്തുവോ ഇതൊരു സംശയാസ്പദമായിട്ടുള്ള സംഘടന ഗുന്തായത് കൊണ്ടിട്ട് അണ്ടത്തെ കാലത്തെ വലിയ വലിയ മഹാന്മാർ വെച്ചിട്ട് ചിന്തനാക്കിയാറ് ആലോചനാക്കിയാറ് ഇത് ഇങ്ങനെ വിട്ടെങ്കില് ഞങ്ങളെ അള്ളാഹുടെ ദീനുടെ എവിടമാ ഇങ്ങ വിക്കളമാക്കുള്ളെനിക്കത്തെ പ്രയത്നം നടത്തിയതുപോലെ കാണ്ട് ലാസ്റ്റ് എന്തായിട്ടുണ്ട് ചെന്നെങ്കില് ഇതിനെ പറ്റി കൂലങ്കുശമായിട്ട് ചർച്ച നടത്തിട്ട് പഠിച്ചിട്ട് അവലോകനാക്കിട്ട് എല്ലാ ആളുമാരും വെച്ചിട്ട് തീരുമാനാക്കിയാറ് ആറില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ജുണ്ടനികത്തെ സുന്നി ഉലമാക്കളെ ഒക്കൂട്ടത്തുക ഒരു നേതൃത്വം കൊടുക്കുന്നെനിക്കത്തെ ഒരു സംഘടനയ്ക്ക് രചന കൊടുത്താറ് ആ രചന കൊടുത്തിട്ടാവുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സാവിരതമ്പയോട് ഇപ്പത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ രചനായിടെങ്കിലോ അണ്ടത്തെ പ്രപ്രഥമമായിട്ടുള്ള എനിക്കത്തെ നേതാവായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന വറക്കൽ മുല്ലക്കോയ തങ്ങൾ അതുപോലെ തന്നെ അണ്ടത്തെ പ്രപ്രഥമമായ കാര്യദർശിയായിട്ടുണ്ട് മുഹമ്മദ് മുസ്ലിയാർ ചുള്ള വലിയ മഹാൻ എങ്കിൽ ഞാൻ ചെന്നോണ്ട് പണ്ടേ സമസ്ത എവിടെ സ്റ്റാർട്ട് ആയിട്ടും ചുള്ള എനിക്കത്തെ ഉദ്ദേശം അല്ല ആയെങ്കിലെ കൊറിയ നാള് കളിയുമ്പോ എല്ലാ സാർവജനികമായിട്ടുള്ള ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമത്തിൽ ആർക്ക് മെമ്പർഷിപ്പ് കിട്ടും എല്ലാവർക്കും കിട്ടില്ല വലിയ വലിയ ഗണ്യാതിഗണ്യ നായക്കറായ ആലിമീങ്ങ മാത്രം അതും നന്നെനിക്കത്തെ ഒരു ലോക്കൽ മൊയിലാറുക ഒരു ചെറിയ മൊയിലാറുക എന്തും അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുക സാധ്യയില്ല നിങ്ങൾ ആലോചനാക്കി നോക്കൂ ഈ വെച്ച വലിയ ആലിമീങ്ങ എല്ലാവരും ഉള്ളാറ് അല്ലെങ്കിൽ ഇവിടെ വണ്ടേന് ആലിമീങ്ങ ഉള്ളാറ് അങ്ക് എന്തും സമസ്തത്തിൽ ഇപ്പോഴും മെമ്പർഷിപ്പ് കിട്ടിട്ടില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ വലിയ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അത് വലിയ ഇൽമും ദർസ് നടത്തിയിട്ടും ഒരുപാട് ശിഷ്യന്മാരെ ബലസിട്ടും ഈ സമുദായത്തിലെ ആലിമീങ്ങളെ സമർപ്പനാക്കിയെ ഗണ്യനായക്കർക്ക് മാത്രം ആലിമീങ്ങൾ മാത്രമായിട്ട് ആ ഒരു അവകാശം കിട്ടില്ലേ പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആലിമീങ്ങളെ ഉപദേശ പ്രകാരം എന്താറും അണ്ടത്തെ സാർവജനികർ ജീവിക്കുകയും പ്രയത്നാക്കിയാർ പക്ഷേ കൊറിയ നാള് കഴിയുമ്പോഴോ ആലിമീങ്ങളെ നേതൃത്വത്തില് ഇവിടെ സാർവജനികമായിട്ടുള്ള സാമാന്യർ ഒരുമിച്ച് കൂടെ ഉള്ള എനിക്ക് ഒരു സംഘടന വേണുണ്ട് ചിന്തനാക്കിയപ്പോ 1956 സുന്നി യുവജനം ചൊല്ല സംഘം ചൊല്ലണിക്കത്തെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്താറ് ഞങ്ങളെ ഈ ഒരു കാര്യക്രമത്തിൽ ഞങ്ങൾ എല്ലാരെയും ആത്മീയനായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുറത്ത് തങ്ങൾ വന്നോണ്ടുണ്ട് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ലാ നിസ്കരിച്ചതിൽ പിന്നെ ഞങ്ങളെ വേദിക്കുക ഉണ്ട് നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിട്ടെന്നാണ് ചൊല്ലുള്ളത് 1956 സുന്നി യുവജന സംഘം ചൊല്ലണിക്കത്തെ സ്ഥാപനത്തിന് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്താർ ആ സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടാവുമ്പോഴോ ആലിമീങ്ങളെയും അതുപോലെ തന്നെ ഉമറാക്കളെയും ഉലമാക്കളെയും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സമന്വയ ഒരു സംഘടനകായിട്ടും കണ്ട് അസ്തിത്വം കൊടുത്തത് അപ്പോൾ എന്തായിട്ട് സുന്നി യുവജന സംഘത്തെ നോക്കുമ്പോ അതിലും ആറുമില്ലാണ്ട് ചെന്നെങ്കില് ബാലക്കാരും ഉള്ളാറ് ഭയസരംഗവും ഉള്ളാറ് പിന്നെ എന്തായിട്ട് 1983 ബാലക്കാർക്ക് മാത്രം ഒരു സംഘടന ഈ സമസ്തത്തെ നിയന്ത്രണത്തിലുള്ള എനിക്കത്തെ ഒരു സംഘടനയുടെ അനിവാര്യത്തെ ഉണ്ട് മനസ്സിലാക്കിയത് കൊണ്ടിട്ട് കേരളത്തില് 15 വർഷത്തിൽ പിന്നെ 35 വർഷത്തെ ഉൽഗത്തെ ബാലക്കാരെ മാത്രം സേർപ്പടയാക്കിയിട്ട്
सुन्नी स्टूडेंट्स फेडरेशन संघटने के रूप आलोचना की नोकू एस एस एम संघटने एवडे जाव नेर बेल्ट सभी बरबन संघटन अल ोदेशोड़ प्रवर्ती अल्लाह दीन मत चिंत समस्त जमीयत्मा संघटन अंडर बालकाय चिंत राज्य गंदगाली बीसा रूप अगर याद रूप अटाचमेंट संपूर्ण स्वतंत्र अल्लाह प्रवर्तन प्रवर्तन संघटन आलमा उस्ताद महान आलोचना प्रार्थना आशीर्वाद राष्ट्रव्यापक संस्थापना दिन आचरण स्टार्ट आय प्रवेश वर्षाचरण अलग संस्थापना दिन आचरण वर्षते प्रयाण परशील पल राय पिस्थि नोक चिंताजनक स्थित उद्भव संघटन भविष्य आशय केंद्र अभयदान शब्द शब्द शक्ति प्रार्थना वर्षाचरण संस्थापना दिन इन राष्ट्रव्यापक आचरण महासभा चिंतना अभिवृद्धि
ലെഡ്ജർ ബുക്ക് എടുത്തു നോക്കിയെങ്കിൽ ഡേ ബുക്ക് എടുത്തു നോക്കിയെങ്കിൽ റെസിപ്റ്റ് എടുത്തു നോക്കിയെങ്കിൽ വോച്ചർ എടുത്തു നോക്കിയെങ്കിൽ ലെറ്ററേറ്റ് എടുത്തു നോക്കിയെങ്കിൽ ഏത് പുസ്തകത്തിലും അല്ലാഹുവിന്റെ ദീനിന് വിരുദ്ധമായിട്ടുള്ള ഒരു പലക്കത്തെ പോലും എഴുതിയതായിട്ട് 1994 നാവൂർ ഷാക്കിലെ രചനയായിരുന്നെങ്കിൽ ഈ 20 വർഷത്തിൽ ഒരു പലക്കത്തമാ ഒരു എഴുത്തമാ ഒരു വാക്യത്തമാ ഞങ്ങളുടെ ബുക്കിൽ കാട്ടുക സാധ്യമല്ല. ആ ബുക്ക് മുഴുവനും ഞങ്ങളെ കയ്യിൽ ഇപ്പൊ സൂക്ഷിച്ചിട്ട് ഞങ്ങൾ എടുത്തു വെച്ചരാ. എന്തിനാണ് ഇത് ചെന്നോണ്ടില്ലേണ്ട് ചെന്നെങ്കിൽ SSF രാജകീയമായ ഉദ്ദേശമില്ല. ഇനി നോക്കുമ്പോ ഈ തിങ്കൾ ലാസ്റ്റ് ആകുമ്പോത്തുകോ ഞങ്ങളെ ഇലക്ഷൻ ഉണ്ട്, പഞ്ചായത്ത് ചുനാവനമുണ്ട്. SSF മെമ്പർമാർ ഒരിക്കലും ഞങ്ങൾ ഒരു ഡിവിറ്റിലും ഞങ്ങളെ പരമായിട്ട് ഒരു മെമ്പറിന് ഞങ്ങൾ ചുനാവനിൽ ഇത്രത്തോളം നിപ്പാറ്റിയതുമില്ല. ആരെങ്കിലും നിന്ദ്രെങ്കിൽ സ്പർദ്ധാക്കിയരെങ്കിൽ ഇലക്ടർ ആയി